നമസ്കാരം. ഗീതഗോവിന്ദം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതുവിന്റെ ആ ഒരു ഗീതുവിനെ പറ്റി എന്താണ് ചതി, കിഷോർ ചെയ്ത ചതികളെല്ലാം തുറന്നു പറയാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ ഇതുവരെ ഗീതുവും ഗോവിന്ദും അല്ലാതെ ഈ കിഷോറിന്റെ ചതി മറ്റൊരാൾ അവരുടെ വായിൽ നിന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇതാ അതൊക്കെ തുറന്നു പറയാനുള്ള ഒരു സമയമായിരിക്കാണ്. എന്തായാലും കിഷോറിനെ ബീച്ചിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഗീതു. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അനുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ലോ, കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിൽ എത്തുന്നതായിരിക്കും. അപ്പൊ ഇന്ന് എന്തായാലും അവർണിക ഉറപ്പിച്ചു കഴിഞ്ഞു കിച്ചുവിനെയും കൊണ്ട് ആ ബീച്ചിലേക്ക് പോവണം. എന്തായാലും ഗീതു അത് വിളിച്ചതാണ്. ഒരു പക്ഷേ കിഷോർ അത് നിരസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഗീതു വീട്ടിലേക്ക് വരും. അപ്പോൾ ഒരു നിനക്ക് എന്താ കടലിലെ കാറ്റ് മതിയോ, അതോ കൊടുങ്കാറ്റ് തന്നെ അനുഭവിക്കണമെന്നൊക്കെ അവർണിക ചോദിക്കുന്നുണ്ട്. എന്നാലും അവർണിക ആ സത്യം അറിയാൻ ഇനി ഒരു നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. അവർണികയുടെ സ്വഭാവം നമുക്കറിയാലോ. കിഷോറിൻ്റെ ആ ഒരു പ്രണയത്തിന് കിഷോറിനോടുള്ള ആ ഒരു ഇഷ്ടം കാരണം മാത്രമാണ് അവർണിക ഇത്രയും സഹിച്ചത്. ഇത്രയും എല്ലാ ബിസിനസ്സും അവർക്ക് വിൽക്കേണ്ടി വന്നു. സമ്പാദ്യമായിട്ട് കരുതി വെച്ചത് എല്ലാം നഷ്ടപ്പെടുത്തിയത് ആ ഒരു സ്നേഹത്തിന് മുന്നിലാണ്. അപ്പോൾ കിഷോർ മറ്റൊരാളുടെ ഒരു ചതിയനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, കിഷോർ ഇതിന് മുമ്പ് മറ്റൊരാളെ പ്രണയിച്ചു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർണികയുടെ സ്വഭാവം മാറും. അത് തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എന്തായാലും ഗീതു ആകെ ടെൻഷനിലായിരുന്നു. കരഞ്ഞ് വിളിച്ചു, പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനി അത് പുറത്തു പറയാൻ സമയമായിരിക്കുന്നു. കാരണം അവരെന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ഞാനൊരു മോശക്കാരിയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചിത്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിന് ഇപ്പം തന്നെ ഒരു തടയിടണം. ഇത്രയും നാളും ഗീതു മനസ്സിൽ കരുതിയത് എന്താ, അവർണികയിൽ മാത്രമായിട്ട് അവൻ ഒതുങ്ങിക്കൂടി ജീവിക്കട്ടെ, അവർണികയുമായിട്ട് അവർണികയ്ക്ക് ഒരു നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത്. മാത്രമല്ല അവർണികയുടെ മുമ്പിൽ ഇങ്ങനെ ഉരുകി ഉരുകി തീരുന്നത് കാണുമ്പോൾ ഇടയ്ക്കൊക്കെ പോലും സഹതാപവും തോന്നിയിരുന്നു. പക്ഷേ അതിൻ്റെ അങ്ങേ അറ്റം അതിർവരമ്പുകളെല്ലാം ലംഘിച്ചിരിക്കുകയാണ് കിഷോർ. അതുകൊണ്ട് കിഷോറിന് നല്ല ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഗീതുവിനെ വിളിക്കുന്നുണ്ട്. അനിയത്തിയുടെ ഉപദേശമായിരുന്നു, ഇനി ചേട്ടനെ കിഷോറിന് ഗീതുവിന് മാത്രമേ രക്ഷിക്കാനാകുകയുള്ളൂ, എങ്ങനെയെങ്കിലും വിളിച്ച് കാല് പിടിച്ചിട്ടാണെങ്കിലും ഒന്ന് കരഞ്ഞു പറയെന്ന് പറഞ്ഞ് അവർ അനിയത്തിയുടെ ഉപദേശം കാരണം കിഷോർ ഗീതുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടിയും കിട്ടിയില്ല. പകരം എനിക്കിന്ന് കണ്ടേ പറ്റുള്ളൂ, ഇന്ന് ഞാൻ എല്ലാം തുറന്നു പറയുമെന്ന് പറയണം. അപ്പോൾ അത് കഴിഞ്ഞ് ഗോവിന്ദൻ തന്നെ വന്ന് കാണുന്നുണ്ട്. ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, നീ എന്നോട് പറയാത്ത എന്ത് രഹസ്യമൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം ഇല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗോവിന്ദേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും ഇല്ല. ഇത് കിഷോറിൻ്റെ കാര്യമാണ്. കിഷോർ എന്താ അവർണികയോട് എന്നെ വളരെ മോശമായിട്ടൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അത് കേൾക്കുന്നതും തിളച്ചും മറിയുകയാണ്. അപ്പോൾ ഗോവിന്ദൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തു വരികയാണ്. അവൻ പറഞ്ഞത് വെറുമൊരു പെണ്ണിനല്ല, അറക്കൽ തറവാട്ടിലെ ഗോവിന്ദൻ്റെ ഭാര്യയാണ് അവൻ ഇങ്ങനെ സ്വഭാവ ദൂഷ്യമായി പറയുന്നതെന്ന് പറഞ്ഞ് ഉള്ളെന്നിങ്ങനെ തിളച്ചു വരയാണ്. അപ്പം അത് ഗീതു കാണുകയാണ് ആ കണ്ണുകളിൽ. അപ്പം ഗീതു അറിയാതെ വിളിച്ചുപോയി, കണ്ണേട്ടാ എന്ന് വെച്ചാൽ ആ ഉള്ളിന്ന് വരെയല്ലേ, അത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഗീതു തന്നെ ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു നിമിഷം ടെക് എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് വന്നിട്ട്, അല്ല അറയ്ക്കൽ തറവാട്ടില് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ആണല്ലോ. അപ്പൊ അവ ആ ഭാര്യനെ വഴക്ക് പറയുമ്പോൾ, അല്ല അങ്ങനെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവനങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവൻ ഇനി ഇപ്പൊ തന്നെ കാണണം, ഇത് ഞാൻ അവനെ തമ്മിൽ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദാകെ രോഷാകുലനാകെയാണ്. പക്ഷേ ഗീതു പറയാണ്, അത് വേണ്ട, ഗോവിന്ദേട്ടൻ എന്നെ കൊണ്ട് ആക്കി തന്നാൽ മാത്രം മതി, എൻ്റെ കൂടെ ഇനി ഒരു തവണ കിഷോറിൻ്റെ മുമ്പിൽ ബീച്ചിലേക്ക് വരണം. അവിടെ അവർണികയായിട്ട് ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അവർണി എന്നോട് ചെയ്ത എല്ലാ ചതികളും ഞാൻ ഓരോന്നായി എണ്ണി എണ്ണി ചോദിക്കും. അവനെ കൊണ്ട് തന്നെ എന്നെ ചതിച്ചത് അവനാണ് എന്ന് ഞാൻ അവർണികയുടെ മുമ്പിൽ വെച്ച് പറയും, തെളിയിക്കും. അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ പോലും അറിയാം അവനാണ് എന്നെ ചതിച്ചത് എന്ന്. അപ്പോൾ അതെല്ലാം എല്ലാം തെളിവുകളാണ്, എല്ലാം ഞാൻ ഇന്ന് അവർണികയുടെ മുമ്പിൽ വെച്ച് പൊളിക്കും. അവർണികയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ ഈ ഒരു ചതിൻ്റെ കയ്യിൽ നിന്നും എന്ന് ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തുറന്നു പറയാൻ പോവുകയാണ്. എന്തായാലും അവർണികയും കിഷോറും റെഡി അവർണിക ഓൾറെഡി നേരത്തെ റെഡി ആയിട്ടിരിക്കുകയാണ്. കിഷോറിനെ വിളിപ്പിക്കുകയാണ്. അപ്പം കിഷോർ പരിങ്ങി പതിങ്ങിയൊക്കെ നിൽക്കുകയാണ് പോകാൻ മടിച്ച്. എന്തായാലും ഇവിടെ ഗീതും ഗോവിന്ദും തയ്യാറായി കഴിഞ്ഞു പോവാൻ. ഗോവിന്ദ് എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ എന്താ രാധിക അമ്മയായിട്ട് ചെറിയ പൊടിയും വഴക്കും ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മിക്കവാറുള്ള ഗീതുവിൻ്റെ എല്ലാ കാര്യങ്ങളും ഗോവിന്ദ് എൻജോയ് ചെയ്യുന്നുണ്ട്. അന്ന് കോടതിയിൽ വെച്ച് എന്നെ വാദിക്കുന്നത് കേട്ട പയ്യപ്പേട്ടനോട് ഒന്നൊരു പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഗീതു അതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു, കോടതിയിലെ രംഗങ്ങളൊക്കെ.
അപ്പോൾ തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രണയമുണ്ട്, ഗീതുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ രാധികാമ്മയുടെ ആ ഒരു ഇഷ്ടക്കേട് കാരണം അങ്ങോട്ട് പുറത്ത് പറയാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ ആ ഒരു പ്രണയം പുറത്ത് വരും, കാരണം ഗീതുവും ഭയങ്കരമായി ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. കണ്ണേറ്റനുമായിട്ടുള്ള ഒരു ജീവിതം ഗീതുവും ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും താൻ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് ഏറ്റു പറഞ്ഞിരിക്കുകയാണ് ഗീതു. കാരണം കിഷോറിന് മുന്നിൽ എന്താ ഒരു ഭർത്താവ് എന്നുള്ള ഒരു പരിഗണന പോലും തരാതെ കാണിച്ചു കൂട്ടിയതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് മാപ്പ് പറയുകയാണ് ഗോവിന്ദൻ്റെ മുമ്പിൽ. അപ്പോൾ ഗോവിന്ദ അതൊന്നും സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കാരണം നീ അന്ന് അവനോടുള്ള ഇഷ്ടം കാരണമല്ലേ, ഇഷ്ടം അന്നീ അവൻ കിഷോർ നിന്നെ ചതിക്കുമെന്ന് മനസ്സിൽ മുൻകൂട്ടി കണ്ടിട്ടൊന്നുമല്ലല്ലോ ഇതൊക്കെ കാണിച്ചത്. നമ്മുടെ ഒരു കോൺട്രാക്ട് മാരേജ് ആയിരുന്നു, അപ്പം നീ എപ്പോൾ വേണമെങ്കിലും കിഷോറിൻ്റെ അരികിലേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് വളരെ ശാന്തനായിട്ട് ഗോവിന്ദ് പറയുകയാണ്. ഗോവിന്ദൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഇഷ്ടമാണ് അത്. ഇനി രണ്ടുപേരും പരസ്പരം പ്രണയിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ പ്രണയം രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിക്കട്ടെ, അതിന് വിലങ്ങായിട്ട് നിൽക്കുന്ന രാധിക അമ്മയൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കിനി കാണണം. എന്തായാലും ഇവിടെ കിഷോറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുകയാണ്, കാരണം ഈ ആഴ്ചത്തെ പ്രൊമോയും നമ്മൾ കണ്ടതാണ് അവർണിക കിഷോറിനെ എടുത്തിട്ട് പൊരിക്കുന്നത്. അപ്പോൾ അത് നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്താണ് കിഷോറിന് സംഭവിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഗീതുവിനൊപ്പം കട്ട സ്ട്രോങ് ആയിട്ട് ഗോവിന്ദുണ്ട്, പക്ഷേ കിഷോറിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. അവർണികയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല, ഇതൊക്കെ അറിഞ്ഞാൽ അവർണിക എന്താ എടുത്ത് പൊരിക്കും, എടുത്തിട്ട് ഉടുക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും കണ്ടിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.